നമസ്കാരം. സി പി ഐ എമ്മിൻ്റെ നിയമന കുംഭകോണം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ എന്തൊക്കെ മലക്കം മറിച്ചിലുകളാണ് സി പി ഐ എം നടത്തുന്നത് എന്നത് വ്യക്തമാണ്. കാരണം ശനിയാഴ്ച രാവിലെയാണ് ഈ സി പി ഐ എമ്മിൻ്റെ നഗരസഭാ മേയർ, തിരുവനന്തപുരം നഗരസഭാ മേയർ എഴുതിയ കത്ത്, സി പി ഐ എം ജില്ലാ സെക്രട്ടറിക്ക് എഴുതിയ കത്ത് പുറത്തു വരുന്നത്. അതായത് നഗരസഭയിൽ ഇത്രയധികം ഒഴിവുകളുണ്ട്, ഈ ഒഴിവുകൾ നികത്തുന്നതിനാവശ്യമായ ആളുകളെ കണ്ടെത്തിത്തരണം, അതിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിച്ചു തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി ഒരു കത്ത് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പോകുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കേരളത്തിലെമ്പാടും നടക്കുന്നത് ഇതുതന്നെയാണ് എന്നും ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു. കാരണം മന്ത്രിസഭയിലും മന്ത്രിമന്ദിരങ്ങളിലും ഇരുന്ന് മന്ത്രിമാർ ചെയ്യുന്ന അതേ പണി തന്നെയാണ് നഗരസഭയിലിരുന്നു കൊണ്ട് മേയറും ചെയ്തത് എന്ന് വ്യക്തമാണ്. ഇത് സത്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു നിയമന ക്രമക്കേട് മാത്രമല്ല, കേരളമെമ്പാടും നടക്കുന്ന നിയമന കുംഭകോണത്തിൻ്റെ ഒരു ചെറു രൂപമാണ് പുറത്തു വന്നത്. അപ്പോഴേക്കും പക്ഷേ പാർട്ടി ഈ നിയമന കുംഭകോണം കൂടുതൽ തലങ്ങളിലേക്ക് പടരാതെ, അതിനെ ചർച്ചയാക്കാൻ അനുവദിക്കാതെ വലിയ ജാഗ്രതയോടുകൂടിയാണ് പ്രതികരിച്ചത്. മേയറ് ശനിയാഴ്ച രാവിലെ കത്ത് പുറത്തു വന്നിട്ടും ഞായറാഴ്ച വൈകുന്നേരം വരെ ഒന്നും മിണ്ടിയില്ല. അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് പോയി, മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടി. എന്ന് മാത്രമല്ല, മേയർ ഞായറാഴ്ച വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുന്നതാകട്ടെ, സി പി ഐ എമ്മിൻ്റെ ഓഫീസിൽ ചെന്ന് സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കളെ എല്ലാം കണ്ട ശേഷം അവസാനം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയെയും കണ്ടതിന് ശേഷമാണ് ഈ മേയർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. കാരണം കത്ത് വ്യാജമാണ് എന്ന് അത്ര പെട്ടെന്ന് മേയർക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല നിയമ കുരുക്കുകളിലേക്കും മേയർ ചെന്നു പതിക്കുമെന്നുറപ്പാണ്. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്ന് പറഞ്ഞാൽ പാർട്ടി നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമല്ല, അത് ജനങ്ങൾ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. മേയർ എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാളാണ് ഈ ആര്യ രാജേന്ദ്രൻ. സത്യപ്രതിജ്ഞയിൽ പറയുന്നത് പക്ഷപാതമോ അല്ലെങ്കിൽ വിവേചനമോ കൂടാതെ ഭരണം നിർവഹിക്കുമെന്നാണ്. ഈ വരുന്ന ഒഴിവുകൾ, ഈ വരുന്ന തസ്തികകൾ സി പി ഐ എമ്മുകാർക്ക് വേണ്ടി മാത്രമായി ഭരണഘടനാ വിരുദ്ധമായി റിസർവ് ചെയ്യുകയാണ്, സംവരണം ചെയ്യുകയാണ് സത്യത്തിൽ ഈ മേയർ ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കാർക്ക് മാത്രമായ ഒരു സംവരണം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന സി പി ഐ എം എവിടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിത്തരണം. എസ് എഫ് ഐയുടെ ഒരു പാർട്ടി കേഡറിനെ കൊണ്ടുവന്ന് നഗരസഭയുടെ തലപ്പ് തിരുത്തിയ ശേഷം പാർട്ടിയിലെ പണിയില്ലാത്ത ചില നേതാക്കളാണ് തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറ്റിയ അബദ്ധം, ഇങ്ങനെ കത്ത് പുറത്തായതോടുകൂടി, അത് പാർട്ടിയിലെ വിഭാഗീയതയാണ് എന്നുള്ള ചർച്ചകൾ വരുന്നു. പാർട്ടിയുടെ ഒരു കൗൺസിലർ തന്നെയാണ് ഇത് പുറത്തുവിട്ടതും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ കത്ത് പുറത്തായതോടുകൂടി സി പി എം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയത്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സി പി ഐ എം എങ്ങനെയാണ് പരിശ്രമിക്കുന്നത് എന്ന് നോക്കുക. മേയർ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ക്ലാസ് നൽകുന്നു. എന്നിട്ട് അതിൻ്റെ അന്തിമ രൂപമെടുക്കുന്നത്, അന്തിമ തീരുമാനമെടുക്കുന്നത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടാണ്. ക്ലിഫ് ഹൗസിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്ന് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വിളിച്ചു വരുത്തിയതോ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയാണ്. ഡി ജി പി അനിൽകാന്ത് കൂടി ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പല മാധ്യമങ്ങളും ആ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആര്യ രാജേന്ദ്രൻ ഈ കത്ത് വ്യാജമാണെന്ന് ആരോപിച്ച് പോലീസിനൊരു പരാതി നൽകിയാൽ, ആ അന്വേഷണം കാര്യക്ഷമമായി നടന്നാൽ, കത്ത് വ്യാജമല്ല എന്ന് തെളിഞ്ഞാലോ, അല്ലെങ്കിൽ സി പി ഐ എമ്മിലെ മറ്റേതെങ്കിലും വ്യക്തിയിലേക്കാണ് ഈ അന്വേഷണം പോയാലോ എന്നത് ആ പ്രശ്നത്തിൽ ഒരു കരുതൽ വേണം. ആരാണ് കത്തെഴുതിയതെന്നും ആർക്കാണ് കത്തെഴുതിയതെന്നുമെല്ലാം, എന്ത് സാഹചര്യത്തിലാണ് ഈ കത്തെന്നുമെല്ലാം സി പി ഐ എമ്മിന് വളരെ ഭംഗിയായി അറിയാം. പക്ഷേ ജനങ്ങളെ പറ്റിക്കാൻ ഒരു നുണ ചമയ്ക്കണം. ആ നുണ ചമയ്ക്കാനാണ് സി പി ഐ എം ഒരു ദിവസം എടുത്തത്. മേയർ പല രാഷ്ട്രീയക്കാരുമായും കൂടിയാലോചന നടത്തുന്നു, അവസാനം മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തുന്നു, ഡി ജി പി അനിൽകാന്തിനെ വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം ഒരു ഗൂഢാലോചനയുണ്ടാക്കുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതിയും കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ പരാതി എങ്ങുമെത്താൻ പോകുന്നില്ല. അത്തരത്തിൽ താൻ പരാതി നൽകിയിട്ടുണ്ട്, താനല്ല കത്തെഴുതിയത്, ഈ കത്ത് വ്യാജമാണ് എന്ന് പറയുമ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. താങ്കളറിയാതെ എങ്ങനെയാണ് ഈ ബ്ലാങ്ക്, ഈ പറയുന്ന ലെറ്റർ ഹെഡ് പുറത്തുപോയത്? താങ്കളുടെ ലെറ്റർ ഹെഡുകൾ താങ്കളല്ലാതെ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? താങ്കൾ ഭരണഘടനാ വിരുദ്ധമായ പലതും മേയർ സ്ഥാനത്തിരുന്ന് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട്
ഈ ഗൂഢാലോചനയെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത്. പക്ഷേ എന്തു ചെയ്യാനാണ്? സി പി ഐ എമ്മിന് ഈ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ ഇപ്പോൾ തൊലിക്കെട്ടി വളരെ വളരെ കൂടുതലാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.